பூர்வம் வாவச்சிக்கு பாகம் அஞ்சு சமயம் சுபீபகம் கூட அடுத்து ஆயிஷ வேகம் எணீட்டு ஃப்ரெஷ்ஷாய் ஷமீர் நல்ல சுவப்னத்திலாயிருந்து ஒரு மாலாக சிறகு விடர்த்தி தன் நேரேக்கு பறந்தடக்கணும் தனிக்கு நேர கை நீட்டும் ஆ மாலகையை அவன் சூஷிச்சு நோக்கி அதே தன் வாவாச்சியட அதே முகம் இக்கா எனிக்கு வாங்க கொடுக்கானைக்கா வாங்க கொடுக்கட்டே வாவாச்சி கண்ணு துறக்காது தே அவன் பண்ணு ஆஹா இன்னே பண்ணதொக்கே மறந்தோம் வேக எணீட்டு ஃப்ரெஷ்ஷாவு உப்பையும் இக்காக்குமாரும் நான் வெயிட் செய்யுவ பள்ளி போவன் ஏ ஆ இவட இது பதிவாய்க்கா ஆணுங்களக்க பாங்கு கொடுக்கும்போக்கும் குளிச்சு பள்ளி போகும் பெண்ணுங்கள் இவ்வளவு ஜமாத்தாய்ட்டு நிஸ்கரிக்கும் ஓ வல்லாத்த நியமம் தான் ஐஷு அஞ்சு நேரம் குளிக்கணும் வேண்ட ராவிலே மாத்திரம் ஓ பாக்யம் இனியும் வலிய நியமும் பாசாக்கணும் முன்னே இவ்வளவு ஸ்தலம் விடணும் அவ மனசில் கருதி ஐஷு நீ உப்பானோடு பண்ணு சம்மதாக்கட்டோ வீட்டில் போன காரியம் ஆய்க்கா அதுக்கு ஞான ஏற்று ஷமீർ കുളിച്ച് അവരോടൊപ്പം പള്ളിയിൽ പോയി. ആയിഷ ഉമ്മാനോടും സെലീനത്തോടും ഒപ്പം നിസ്കരിച്ചു. ഇനി അങ്ങോട്ടുള്ള ഞങ്ങളുടെ ജീവിതം സന്തോഷമായിരിക്കാൻ റബ്ബിനോട് പ്രാർത്ഥിച്ചു. ആയിഷയുടെ നിർബന്ധത്തിന് വഴങ്ങി അവസാനം ഭർത്തി വീട്ടിൽ പോവാൻ ഹാജിയർ സമ്മതമൂളി. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് രണ്ടുപേരും പോവാനിറങ്ങി. ആയിഷു നമുക്ക് ആ കാറ് വേണോ? അത് നിൻ്റെ വീട്ടിലേക്ക് പോരൂലടാ. പോയിക്കാ, ഉപ്പ ഇഷ്ടത്തോടെ തന്നതല്ലേ, അതും വിലക്കായി, ഉപ്പാക്ക് സങ്കടമാവും. പിന്നെ അവനൊന്നും പറഞ്ഞില്ല. എല്ലാവർക്കും നല്ല വിഷമമുണ്ടായിരുന്നു. തങ്ങളുടെ വീട്ടിലേക്ക് വിളക്കണഞ്ഞു പോകുന്ന പോലെ തോന്നി. അവർക്ക് റസാക്കിൻ്റെ മോള് ഇച്ചൂട്ടി നിന്നും ചിണുങ്ങി. എൽ കെ ജിയിൽ പഠിക്കുന്ന അവൾക്ക് കൂട്ട് ആയിഷ മാത്രമായിരുന്നു. എല്ലാവരുടെ യാത്ര പറഞ്ഞ് അവരിറങ്ങി. വീട്ടിലേക്ക് കയറി വരുമ്പോൾ യൂസുഫ് മാമൻ കാത്തു നിൽപ്പുണ്ടായിരുന്നു. ഷമീറെ, ഞാൻ അന്നേം കാത്ത് നിൽക്കായിരുന്നു പോവാൻ. പിന്നെ ഒരാഴ്ച കൂടി കഴിഞ്ഞാൽ ഞങ്ങൾ പോവും. അതിനിടയ്ക്ക് രണ്ടാൾ കൂടിയും അങ്ങോട്ടേക്ക് വരണം. ഇൻഷാല്ലാ വരാം മാമ. പിന്നെ അനക്ക് പറ്റിയ വിസ ഉണ്ടോയെന്ന് ഞാനൊന്ന് നോക്കട്ടെ. നല്ലതാണെങ്കിൽ വേഗം അങ്ങോട്ട് പോരാൻ നോക്ക്. എനിക്കിപ്പോൾ വിസ ഒന്നും വേണ്ട അമ്മ, നിങ്ങൾ സലീമിന് വല്ലതും ഉണ്ടാക്കി നോക്ക്. ആ നോക്കാം, ഇവിടെ ഇങ്ങനെ തെണ്ടി നടക്കുന്നതിനേക്കാൾ നല്ലത് അക്കരെ വന്ന് നാല് കാശുണ്ടാക്കണതാ. നിനക്ക് നല്ല വിദ്യാഭ്യാസം ഉണ്ടല്ലോ, ഇവിടെ വെറുതെ ഓട്ടോ ഓടിച്ച് നടന്നാൽ എന്ന് കിട്ടാനാ? നല്ല ജോലിയിലാണ് ഓളം അങ്ങോട്ട് കൊണ്ടുപോകാലോ. ഷമീർ ഒന്നും പറഞ്ഞില്ല. മാമിക്കും കുട്ടികൾക്കും രണ്ട് ദിവസം കൂടി കഴിഞ്ഞ് പോയാൽ പോരെ? ആയിഷ ചോദിച്ചു. ഇല്ല മോളെ, വീടൊക്കെ ആകെ അലങ്കോലായി കിടക്കുക, പോയിട്ട് വേണം എല്ലാം ഒന്ന് തട്ടിക്കൂട്ടാൻ. അങ്ങനെ യൂസഫും പ്രമലാത്തിയും കുട്ടികളും അവരുടെ വീട്ടിലേക്ക് പോയി. ആയിഷ എപ്പോഴും ഉമ്മാനെ ചുറ്റിപ്പറ്റി നിന്ന് ജോലികളൊന്നും അറിയില്ലെങ്കിലും എല്ലാത്തിനും സഹായിച്ചുകൊണ്ട് അവൾ മുൻപന്തിയിലുണ്ടായിരുന്നു. അവളുടെ പരിഷ്കരണങ്ങൾക്ക് ഒരാൾ കൂടി വീരയായി. സുബീക്ക് ഷമീറിനൊപ്പം സാലിമിനും കൂടി പള്ളിയിൽ പോയി തുടങ്ങി. വീട്ടിൽ നിന്ന് ഉമ്മയും വരുമ്പോഴും ഒരുമിച്ച് നിസ്കരിക്കാൻ തുടങ്ങി. ഇടയ്ക്കിടെ വരുന്ന ഹസീന മോളെയും റഫീഖിനെയും സൽക്കരിക്കാനും അങ്ങോട്ടകൾ മാണിക്കുകയും എല്ലാം കൂടി കുന്നത്തെ വീടിൻ്റെ ഐശ്വര്യം കയറി വന്നു. അയൽപക്കക്കാരെല്ലാം അസൂയോട് കൂടി ആ കുടുംബത്തെ നോക്കിക്കണ്ടു. കല്യാണം കഴിഞ്ഞ ഒരാഴ്ചയായി. നിസാർ ബാംഗ്ലൂരേക്ക് പോകുമെന്ന് പറയാനായി ഷമീറിൻ്റെ വീട്ടിലെത്തി. ഷമീറെ, ഹിതാര നിസാർക്കെയോ? കല്യാണം കഴിഞ്ഞ് അന്ന് കണ്ടതാണല്ലോ. ഞങ്ങളവിടെ വന്നിട്ടും ഇക്കാനെ കണ്ടില്ല. അത് ആയിഷ ബാംഗ്ലൂരേക്ക് പോകാനുള്ള തയ്യാറെടുപ്പിലായിരുന്നു. അതുകൊണ്ടാ, സുഖല്ലേ? ഉണ്ടാക്കൂ. അൽഹംദില്ലാ, സുഖം തന്നെ നിസാർക്ക. മോനെപ്പോഴാ നീ ഇറങ്ങണേ? ഹദീജാത്ത ചോദിച്ചു. മഹരിബിന് ശേഷമാമ്മ. നമുക്ക് സാബിയുടെ നിക്കാഹ് ഉണ്ടാക്കണ്ടടാ. ആ ഉണ്ടാക്കണം ഉമ്മ. ആദ്യം ഈ ജോലി ഒന്ന് പച്ച പിടിക്കട്ടെ. ഉമ്മ ദുആ ചെയ്യണം കേട്ടോ. ദുആക്ക് എപ്പോഴും എൻ്റെ മക്കളെ കൂടെ ഉണ്ട് കേട്ടോ. ഷമീർ എവിടെ ഉമ്മ? ഓനിപ്പോൾ പണ്ടത്തെ പോലെ ഒന്നുമല്ല, ഉഷാറായിപ്പോയി മോനെ. ദിവസവും പണിക്കൊക്കെ പോവും, എല്ലാം എൻ്റെ മോളും എടുക്ക. ആണോ? അൽഹംദില്ലാ. ഇക്കാക്ക് ചായ എടുക്കട്ടെ. വേണ്ട ആയിഷ, ഞാനിപ്പോൾ ചായ കുടിച്ച് ഇറങ്ങിയുള്ളൂ. ഷമീറിനെ ഞാൻ വിളിച്ചോളാം, എന്നാൽ ഞാൻ ഇറക്കട്ടെ. നിസാറ് പോയി. ആയിഷയും ഹദീജത്തെയും അവരുടെ ജോലിക്കിറങ്ങി. ഷമീർ ഇടക്കിടക്ക് വിളിക്കും, അല്ലെങ്കിൽ മിസ് കോളെങ്കിലും ഇടും. ഇങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ ആയിഷ അങ്ങോട്ട് വിളിച്ച് ഇടങ്ങാറാക്കും. നിർത്താതെയുള്ള തൻ്റെ ഫോണിൻ്റെ കരച്ചിൽ കേട്ട് ആയിഷ അടുക്കളയിൽ നിന്നും ഓടി വന്നു. തസ്നി, ഹലോ. അസ്സലാമു അലൈക്കും. വാ അലൈക്കും സലാം ആയിഷ. നമ്മൾക്കൊക്കെ ഓർമ്മയുണ്ടാവോ? അതെന്താ മോളെ ഈ അങ്ങനെ പറഞ്ഞേ? അന്ന ഞാൻ മറക്കൂ. ഓ, എന്നിട്ടാണല്ലോ നമ്മളെ ഫോണൊന്നും എടുക്കാതെ. ഒന്നുകിൽ ഫോൺ എടുക്കൂല, അല്ലെങ്കിൽ സ്വിച്ച് ഓഫ്. ദസ്നി പരിഭവിച്ചു. പിന്നെ ഞാനൊരു കാര്യം പറയാനാ ഇപ്പം വിളിച്ചേ. എന്താ ദസ്നി, എന്തു പറ്റി? പ്രിൻസിപ്പൽ ചോദിച്ചിരുന്നു നിന്നെ ഇനി ക്ലാസ്സിലേക്ക് വരുന്നുണ്ടോയെന്ന്. എക്സാം ആയില്ലേ, വെറുതെ ക്ലാസ് കളയണ്ടാന്ന്. ഓ, എനിക്ക് വരാനൊരു മൂഡില്ലടി. ഞാൻ ഇക്കാനോടൊന്ന് ചോദിച്ചോക്കട്ടെ. ഞാൻ നിന്നെ പിന്നെ വിളിച്ചോട്ട് കേട്ടോ. ഓക്കെ. ഷമീർ വന്നപ്പം ആയിഷ തസ്നി വിളിച്ച കാര്യം പറഞ്ഞു. കേട്ടപ്പോൾ തൊട്ട് അവന് ഒരേ ഒരു നിർബന്ധം, പഠിക്കാൻ പോകണം. ആയിഷക്കാണെങ്കിൽ ഒട്ടും താല്പര്യമില്ല. മോളെ, ഇവിടെ പ്രത്യേകിച്ച് പണിയൊന്നുമില്ലല്ലോ. എൻ്റെ ഇഷ്ടം അങ്ങനെയൊക്കെയാണെങ്കിൽ മോൾ കോളേജിൽ പോയിക്കോ.
ഉമ്മ ഷമീറിനെ പിന്തങ്ങി മനസ്സിലെ മനസ്സോടെ ആയിഷ വീണ്ടും കോളേജിൻ്റെ പടിവാതിൽ കടന്നെത്തി പോക്കും വരവുമെല്ലാം പണ്ടത്തെ പോലെ തന്നെ തസ്നിയുടെ കൂടെ തന്നെ ഒരാഴ്ച കഴിഞ്ഞ് ഷമീറിൻ്റെ പ്രിൻസിപ്പളിൻ്റെ കോൾ വന്നു കോളേജിലേക്കൊന്ന് വരണം എന്തുപറ്റി സർ ഒരു പ്രശ്നമുണ്ട് ഇവിടെ വന്നിട്ട് പറയാം ആയിഷേൻ്റെ ഒപ്പം ഷമീറും കോളേജിലെത്തി എന്നാലെൻ്റെ വാവാച്ചിയെ പ്രിൻസിപ്പൾ എന്തിനാ എന്നെ വിളിക്കണേ നീ വല്ലതും ഒപ്പിച്ചിരുന്നോ ഷമീർ കണ്ണുറുക്കിക്കൊണ്ട് ചോദിച്ചു പോയിക്ക ഞാനെന്തൊപ്പിക്കാനാ ചിലപ്പോൾ ഇക്കാക്ക് ഇവിടെ വല്ല ജോലിയും തരാനാവും ഇവിടുത്തെ പ്യൂണ് വേറെ ജോലി കിട്ടി പോയിക്കണ് ആയിഷയും വിട്ടുകൊടുത്തില്ല ആയിഷ ക്ലാസ്സിലേക്കും ഷമീർ പ്രിൻസിപ്പളിൻ്റെ റൂമിലേക്കും പോയി മേ കമിങ് സർ യെസ് കമിങ് ഞാനിവിടെ പഠിക്കുന്ന സ്റ്റുഡൻറ്റ് ആയിഷ ആസ്മിൻ്റെ ഹസ്ബൻഡാണ് സർ എന്നെ വിളിച്ചിനു ആ യെസ് യെസ് ഓർമ്മയുണ്ടിരിക്കൂ പ്രിൻസ് രാമചന്ദ്രൻ സർ പറഞ്ഞു സർ എന്തിനാ എന്നെ വിളിപ്പിച്ചത് അത് മിസ്റ്റർ ഷമീർ ഇവിടെ 1500 കുട്ടികൾ പഠിക്കുന്നുണ്ട് സാമാന്യം തിരക്കേടില്ലാത്തൊരു സ്ഥാപനമാണ് ഞങ്ങളുടേതെന്നാണ് ജനസംസാരം അതെ സർ എനിക്കും അത് തന്നെ അഭിപ്രായം ആണല്ലോ അല്ലേ പ്രിൻസിപ്പൾക്ക് പറയാനുള്ളത് എന്തെന്നറിയാൻ ഷമീർ കാതും കുറിപ്പിച്ചിരുന്നു പ്രിൻസിപ്പൾ തുടർന്നു ഞങ്ങൾക്ക് ഈ സ്ഥാപനം ഇങ്ങനെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെന്ന് നല്ല ആഗ്രഹമുണ്ട് അതിന് പക്ഷേ നിങ്ങളെ വൈഫ് സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല എൻ്റെ വൈഫോ അവളെന്ത് ചെയ്തു മിസ്റ്റർ ഷമീർ നിങ്ങളുടെ വൈഫ് ഇങ്ങോട്ട് വരുന്നത് പഠിക്കാനോ അതോ മൊബൈലിൽ തോണ്ടിരിക്കാനോ ആ കുട്ടിക്ക് ഏത് സമയവും കോൾ ചെയ്യാനും മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കാനും ഒക്കെ നേരമുള്ളൂ ടീച്ചേഴ്സിൻ്റെ പരാതി കൊണ്ട് പൊറുതി മുട്ടി വേണ്ടെന്ന് പറയുന്നില്ല അതൊന്നും ഈ കോളേജ് സമയത്ത് നടക്കൂല ഇവിടെ കല്യാണം കഴിഞ്ഞതായി ആ കുട്ടി മാത്രമല്ലല്ലോ ഉള്ളത് ഹോ അപ്പം അതാലേ കാര്യം ഷമീർ മനസ്സിലോർത്തു സോറി സർ ഇനി അവളുടെ ഭാഗത്ത് അങ്ങനെയൊന്നും ഇല്ലാതെ ഞാൻ നോക്കിക്കൊള്ളാം ആ നോക്കിയാൽ നിങ്ങൾക്ക് കൊള്ളാം ആവർത്തിക്കാനാണ് ഇനി ഈ മുന്നറിയിപ്പില്ലാതെ എനിക്കിവിടെ നിന്നും പറഞ്ഞു വിടേണ്ടി വരും ഷമീർ ആയിഷനോട് കൂടെ യാത്ര പറഞ്ഞ് കോളേജിൽ നിന്നിറങ്ങി ആയിഷ അവൻ്റെ ഫോണിലേക്ക് വിളിച്ചു ഫോൺ സ്വിച്ച് ഓഫ് പഠിച്ചോനെ എന്ത് പറ്റി ഇക്കാക്ക് പ്രിൻസിപ്പൾ എന്തായിരിക്കും പറഞ്ഞിരിക്കുക ആയിഷക്ക് ഇരിക്കപ്പുറത്ത് ഇല്ലാതെ തലവേദനയുടെ പേരും പറഞ്ഞ് ഉച്ചയ്ക്ക് ശേഷം ലീവ് എടുത്ത് അവൾ അവിടെ നിന്നിറങ്ങി വീട്ടിലെത്തി ഉമ്മ ഇക്ക വന്നിന്ന് ഇങ്ങോട്ട് ഇല്ലല്ലോ മോളെ ഇന്ന് ചോറ് തിന്നാനും ഓനെ കണ്ടില്ല ആയിഷക്ക് ആദ്യമായി സാധാരണ 7 മണിക്ക് വരാറുള്ള അവൻ അന്ന് വന്നപ്പം 8:30 വന്നിട്ടും മിണ്ടുമില്ല ചോറ് കഴിച്ച് വേഗം പോയി ഉറങ്ങാൻ കിടന്നു ആയിഷക്ക് സങ്കടമായി ജോലി കഴിഞ്ഞവൾ റൂമിലെത്തിയപ്പം തിരഞ്ഞു കിടക്കുന്ന ഷമീറിനെ കണ്ടപ്പം അവൾക്ക് കരയാൻ തുടങ്ങി അയ്യോ എൻ്റെ വാവാച്ചിക്കുട്ടി കരയേ എന്തുപറ്റി ഷമീർ എണീറ്റ് അവളുടെ മുഖം ഉയർത്തിക്കൊണ്ട് ചോദിച്ചു ഹിക്ക ഞാൻ എന്തെങ്കിലും എൻ്റെ ഇക്കാക്കാനോട് തെറ്റ് ചെയ്തു പോയിനോ ഹിക്ക എന്താ എന്നെ ഇങ്ങനെ അവഗണിക്കുന്നേ പ്രിൻസിപ്പൾ എന്താ പറഞ്ഞ് എൻ്റെ വാവാച്ചി നീ തെറ്റൊന്നും ചെയ്തില്ല മോളെ നിനക്ക് ഞാൻ എത്രമാത്രം മിസ് ചെയ്യുന്നു നോക്കിയതല്ലേ പ്രിൻസിപ്പൾ നിൻ്റെ ഫോൺ ഉപയോഗിക്കുന്നതിനെ പറ്റിയാ പറഞ്ഞേ അതുകൊണ്ട് ഇനി കോളേജിൽ നിന്നും ഫോൺ യൂസ് ചെയ്യേണ്ട കേട്ടോ ഇടയ്ക്കൊക്കെ വേണ്ടിയൊക്കെ ആയിഷ ഒരു വിധം സമ്മതം മൂളി പക്ഷേ ക്ലാസ്സിലെത്തിയപ്പം അവൾ വീണ്ടും സ്വഭാവം തുടർന്നു ഷമീറിന് മനസ്സിലായി ഇന്നവളുടെ കാര്യത്തിൽ പ്രിൻസിപ്പൾ ഒരു തീരുമാനം എടുത്തേക്കുമെന്ന് വൈകുന്നേരം പ്രിൻസിപ്പൾ വിളിച്ചു ദയവായി ഇയാളൊന്ന് പോയി തരൂ ഇനി എക്സാമിന് വന്നാൽ മതി ഇയാൾക്കുള്ള പ്രസൻറ്റൊക്കെ ഞാൻ തന്നെ ഇട്ടോട്ടെ താങ്ക് യു സർ ആയിഷയ്ക്ക് ഹാപ്പിയായി പഠനം നിർത്തിയ ആയിഷ പിന്നീട് പാചക പരീക്ഷണം നടത്തി പരീക്ഷണത്തിനായി അവൾ ആദ്യം തിരഞ്ഞെടുക്കുന്നത് ഷമീറിനെ തന്നെ മിക്ക ദിവസവും ജോലിക്ക് പോകാതെ വയറിളക്കവും ബാധിച്ച് ഷമീർ വീട്ടിലിരിപ്പായി എങ്കിലും പാചക ലോകത്തിന് മുന്നിൽ കീഴടങ്ങാൻ ആയിഷ തയ്യാറായില്ല ഒടുവിൽ ആയിഷൻ്റെ പാചക കലയ്ക്ക് മുന്നിൽ ഷമീറിൻ്റെ വയറ് കീഴടങ്ങാൻ തുടങ്ങി അതിനിടയിലാണ് യൂസുഫ് സാലിമിനൊരു വിസ ശരിയാക്കി ഒരു സൂപ്പർ മാർക്കറ്റിലേക്ക് എല്ലാ പേപ്പറുകളും ശരിയാക്കി ഒരു മാസത്തിനുള്ളിൽ സാലിം ദുബായിലേക്ക് പറന്നു അങ്ങനെ വിവാഹം കഴിഞ്ഞിട്ട് 3 മാസം കഴിഞ്ഞു അയൽവാസികളായ ഇത്താത്തമാർക്കൊപ്പം സങ്കടമല്ല ഖദീജ പെണ്ണിനെ വിശേഷം വല്ലതും ആയോ ഒന്നും പറയണ കേൾക്കുന്നില്ലല്ലോ സൈനത്താൻ്റെ സഹതാപം കലർന്ന ചോദ്യം ഓ ആതാ ഖദീജൻ്റെ സമയമാകുമ്പോൾ ഉണ്ടായിക്കോളും അവരും മറുപടി നൽകി അത് കേട്ടോണ്ടാ ഷമീർ വന്നത് ആയിഷു എന്തൊക്കെ ഇപ്പം തന്നെ എല്ലാവരും ചോദ്യം തുടങ്ങി മരുമോക്ക് വിശേഷമായോ അല്ലയോ എന്ന് നമുക്ക് തെളിയിച്ചു കൊടുക്കണ്ടേ ഒരു കുഞ്ഞു വാവച്ചിനെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടേ അയ്യടാ പൂതി മനസ്സ് വെച്ചാൽ മതി നമുക്ക് 1 വർഷം കഴിഞ്ഞ് മതി കുഞ്ഞാവാ അതുവരെ ഇക്കയുടെ വാവച്ചി ഞാനും നിൻ്റെ വാവച്ചി ഈ ഇക്കയും ആട്ടാ ഷമീറിൻ്റെ കവിളിൽ നുള്ളിക്കൊണ്ട് അവൾ പറഞ്ഞു ദിവസങ്ങളും മാസങ്ങളും ആയിഷ സമർ ദമ്പതികളെ ആനന്ദത്തിൻ്റെ തേന്മഴ പേയിപ്പിച്ചുകൊണ്ട് കടന്നുപോയി ഷമീർ ഇപ്പോൾ പണ്ടത്തെ പോലെ പ്രശ്നങ്ങളിലൊന്നും ഇടപെടാൻ പോവാറില്ല ഹാജിയാരുടെ മരുമോനായതുകൊണ്ടല്ലെന്നറിയില്ല മുജീബും ഷമീറിനെ കാണുമ്പോൾ വഴിമാറി നടക്കാനും തുടങ്ങി അതിനിടെ നിസാർ നാട്ടിൽ വന്ന് 4-5 മാസം കഴിയുമ്പോൾ 2 ആഴ്ച ലീവ് കിട്ടും തുടക്കത്തിൽ ലീവ് കുറവായിരിക്കുമെന്ന് പറഞ്ഞത് 2 ആഴ്ച ലീവ് ഷമീറിൻ്റെ കുടുംബത്തോടും കൂടിയൊക്കെ ചിരിവഴിച്ച് വീണ്ടും ബാംഗ്ലൂരിലേക്ക് മടങ്ങി
അതിനിടയിലാണ് അളിയൻ സലീമിൻ്റെ സെമീറിന് ഖത്തറിലേക്ക് ഒരു വിസ ശരിയാക്കി അക്കൗണ്ടിലായിട്ട് 100,000+ സാലറി ഉണ്ടാവും. ശരിയായാൽ ആയിഷാനെ ഉമാനെയും കൊണ്ടുപോകും ചെയ്യാം. പക്ഷേ അവനൊട്ടും താല്പര്യമില്ലായിരുന്നു. ആയിഷക്കും താല്പര്യമുണ്ടായിട്ടല്ല. സലീം ഖാൻ്റെ സ്വഭാവം നല്ല പോലെ മറിയാവുന്നത് കൊണ്ട് എതിർക്കാൻ അവൾക്കും ധൈര്യമില്ലായിരുന്നു. ഒരു ട്രാവൽ ഏജൻസി വഴി വിസ വന്നു. 1.5 മാസത്തിനുള്ളിൽ അങ്ങോട്ടെത്തണം. സലീമിൻ്റെ ഫ്രണ്ട് മുനീറിൻ്റെ ഹോസ്പിറ്റലിലേക്ക് മെഡിക്കൽ ചെക്കപ്പിനായി ഷമീർ ഒരു ഫ്രണ്ടിൻ്റെ ഒപ്പം പോയി. എല്ലാ ടെസ്റ്റും നടത്തി. ഒരു ചെക്കപ്പിൽ മാത്രം എന്തോ അപാകത തോന്നി. ഷമീർ വീണ്ടും വീണ്ടും നോക്കി. ഇല്ല, തൻ്റെ കണ്ണുകൾക്ക് തെറ്റിപ്പോയിട്ടില്ല. HIV പോസിറ്റീവ്. ഷമീറിന് തല കറങ്ങുന്ന പോലെ തോന്നി. എങ്ങനെയൊക്കെയോ തപ്പിപ്പിടിച്ച് വീട്ടിലെത്തി. വീട്ടിലേക്കുള്ള വഴികളെല്ലാം തനിക്ക് അപരിചിതമാണെന്ന് തോന്നി. നിമിഷങ്ങൾക്കകം വാർത്ത കാട്ടുതീ പോലെ നാട്ടിലും ഓട്ടോ സ്റ്റാൻഡിലും പരന്നു.